تنزيلا ممن خلق الأرض والسماوات العلى. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. كأنم education board ന്റെ കീഴിലുള്ള തൻസീൽ എന്ന ഈ വിശുദ്ധ ഖുർആൻ പാരായണ മത്സരത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. യുക്തിമാനും സ്തുത്യർഹനുമായ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിൽ ഒരു അസത്യമോ വൈരുദ്ധ്യമോ നമുക്ക് കാണാൻ സാധ്യമല്ല. കേനം എഡ്യൂക്കേഷൻ ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള തൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണ മത്സരത്തിലെ ഒന്നാമത്തെ റൗണ്ടിൽ ഇനി നമ്മുടെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ഷാനിദ്. മുഹമ്മദ് ഷാനിദ്. ഷാനിദ് എവിടെയാണ് വീട്? താമരശ്ശേരി. താമരശ്ശേരിയാണ് ഷാനിദിൻ്റെ വീട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ ജഡ്ജസ് പറയും എവിടെ നിന്ന് ഓതണം എന്ന്. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറ അന്നിസ 31-ാമത്തെ ആയത്ത് മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم ندخلكم مدخلا كريما. ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليما. ولكل جعلنا موالي مما ترك الوالدان والأقربون والذين عقدت أيمانكم فآتوهم نصيبهم إن الله كان على كل شيء شهيدا. حسبك. ورتل القرآن ترتيلا. قرآن അക്ഷരസ്ഫുടതയോടുകൂടെ അവധാനതയോടുകൂടെ പാരായണം ചെയ്യേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ വചനങ്ങളുടെ പൂർത്തീകരണമായ ഈ പുണ്യഗ്രന്ഥം കേരളം എഡ്യൂക്കേഷൻ ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള തൻസീൽ ഖുർആൻ പാരായണ മത്സരത്തിലെ ഒന്നാം റൗണ്ടിൽ അടുത്തതായി നമ്മുടെ മുമ്പിലുള്ള മത്സരാർത്ഥിയെ പരിചയപ്പെടാം. ഖുർആൻ പാരായണം ശ്രവിക്കാം. എന്താണ് മോന്റെ പേര്? ഹംദാൻ ബിൻ റഫീഖ്. ഹംദാൻ ബിൻ റഫീഖ് എവിടെ നിന്നാണ് വരുന്നത്?
എറണാകുളം കാക്കനാട്. എറണാകുളത്ത് നിന്നാണ് ഹംദാൻ വരുന്നത്. ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? എത്ര പഠിച്ചിട്ടുണ്ട്? വീട്ടിൽ നിന്നാണോ പഠിച്ചത്? അല്ല, സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ട്. എത്ര ജ്യൂസ് പഠിച്ചിട്ടുണ്ട്? 5 ജ്യൂസ് പഠിച്ചിട്ടുണ്ട്. ഇനിയും വിശുദ്ധ ഖുർആനിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ പഠിക്കാനും അർത്ഥമറിയാനും ആശയമറിയാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിധികർത്താക്കൾ പറഞ്ഞു തരും ഏത് ഭാഗത്തു നിന്നാണ് ഓതേണ്ടത്. അതിൻ്റെ ബാക്കി ഓതുക. أعوذ بالله من الشيطان الرجيم لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء سورة آل عمران 181 آية مدل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء سنكتب ما قالوا وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار قل قد جاءكم رسول من قبل بالبينات وبالذي قلتم فلم قتلتموهم إن كنتم صادقين حسبك. إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين ലോക രക്ഷിതാവിങ്കിൽ നിന്ന് അവതീർണമായ പരിശുദ്ധ ഖുർആൻ. ഖുർആനിൻ്റെ മാസമായ റമദാനിൽ ശ്രവണ മനോഹരമായ ഖുർആൻ പാരായണങ്ങൾക്കാണ് നമ്മൾ തൻസീൽ ഖുർആൻ പാരായണ മത്സരത്തിൽ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ റൗണ്ടിൽ ഇനി നമ്മുടെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഹാദിയ മുഹമ്മദ് നിയാസ്. ഹാദിയ മുഹമ്മദ് നിയാസ് എവിടെയാണ്? വീട് കണ്ണൂർ. കണ്ണൂരിൽ നിന്നാണ് ഹാദിയ വരുന്നത്. ഖുർആൻ പഠിച്ചിട്ടുണ്ടോ പ്രത്യേകം? എങ്ങനെയാ പഠിച്ചത്? ഒരു കോഴ്സിൽ ചേർന്നിട്ടുണ്ട്. എത്ര ഭാഗം പഠിച്ചിട്ടുണ്ട്? 7 ജ്യൂസ്. 7 ജ്യൂസ് മാഷാല്ലാ, കാണാതെ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ വിധികർത്താക്കൾ പറയുന്ന ഭാഗം പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل سورة النساء 44 مدل أعوذ بالله من الشيطان الرجيم ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل
والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا من الذين هادوا يحرفون الكلم عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا. تنزيلا ممن خلق الأرض والسماوات العلى